നമസ്കാരം കുട്ടികളെ, ഇംഗ്ലീഷ് ഇംഗ്ലുവിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നാലാം ക്ലാസ് മലയാളം, ഭാഗം മൂന്ന്, മഹീതം, പാഠം രണ്ട്, ഓമനയുടെ ഓണമെന്ന ഒരു കൊച്ചു കവിതയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളെപ്പോലെ തന്നെ കൊച്ചുകുട്ടിയായ ഓമനയുടെ ഓണക്കാലത്തെ വിശേഷങ്ങളാണ് ഓമനയുടെ ഓണം എന്ന ഈ കവിതാഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അധ്യാപകനും കവിയുമായിരുന്ന ഏറ്റുമാനൂർ സോമദാസൻ സാർ എഴുതിയ ഓമനയുടെ ഓണം. മഞ്ഞക്കോടിയുമായെന്നച്ചൻ പൊന്നോണത്തിനു വരുമല്ലോ, കരിമുകിൽ മൂടിയ വിണ്ണിൽ വെളിച്ചം കാവടി തുള്ളിയണഞ്ഞല്ലോ. മുറ്റം ചെത്തി വെടിപ്പാക്കേണം പുത്തൻ പൂക്കളമെഴുതേണം, ഓണത്തപ്പനെ ഒത്ത നടുക്കായി ചാണം മെഴുകിയിരുത്തേണം. മഞ്ഞപ്പുടവയുടുക്കുമ്പോഴൻ ഭംഗി പറഞ്ഞാൽ തീരില്ല, തങ്കച്ചിറകു വിരുത്തി വരും ചെറു തുമ്പിക്കിത്രയുമഴകില്ല. മുത്തുക്കുട പൊന്നാണെന്നാലും മുക്കുറ്റിക്കീകമയില്ല, കോളാമ്പിപ്പു ചാർത്തിടുമോണ കോടിയുമിതിനൊടു പറ്റില്ല. മടിയിലിരുത്തി കുഞ്ഞിക്കൈകളിലുരുളയുരുട്ടിത്തരുമച്ചൻ, കായവറുത്തതു ഭരണിയിലാക്കി കലവറയിൽ വച്ചമ്മൂമ്മ. ഓണസത്യയതോർക്കുന്നേരം നാവിൽ കൊതിയുടെ പെരുവെള്ളം, മാമൻ കെട്ടിത്തരുമല്ലോ കിളി മാവിൻ കൊമ്പിൽ പൊന്നൂഞ്ഞാൽ. പഠിച്ച പാട്ടുകളെല്ലാം അപ്പോൾ പാടാനോർമ്മയിൽ വെക്കേണം, തൊട്ടാവാടി തൊടിയിൽ കിളിയാന്തട്ടു കളിച്ചു തകർക്കേണം. ശർക്കരമാവിൻ ചോട്ടിലൊരോമൽ പച്ചില മെത്ത വിരിക്കേണം, മെത്തയിലങ്ങനെ ചാഞ്ഞു കിടന്നൊരു മുത്തശ്ശി കഥ കേൾക്കേണം. ഈ കവിതാശകലം എടുത്തിട്ടുള്ളത് ഏറ്റുമാനൂർ സോമദാസിൻ്റെ കവിതകളിൽ നിന്നുമാണ്. ഇനി നമുക്ക് കവിയെ ഒന്ന് പരിചയപ്പെടാം. ഏറ്റുമാനൂർ സോമദാസൻ 1936 മെയ് 16 കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിൽ ജനിച്ചു. അധ്യാപകനായിരുന്നു. ഏഴര പൊന്നാന, കർക്കിടകം, ഇലപൊഴിയും കാലം, രാമരാജ്യം, കാക്കയും മുറുമ്പും എന്നിവയാണ് പ്രധാന കൃതികൾ. രാമരാജ്യം കവിതകളാണ്, കാക്കയും മുറുമ്പും കഥകളാണ്. 2011 അന്തരിച്ചു. ചോദ്യോത്തരങ്ങളിലേക്ക് പോകും മുൻപ് നമുക്ക് കവിതയുടെ ആശയം ഒന്ന് നോക്കി വരാം. ഓമന എന്ന കുട്ടിയുടെ ഓണക്കാലത്തെ ചിന്തകളെക്കുറിച്ചാണ് ഈ കവിതയിൽ പറയുന്നത്. തനിക്ക് മഞ്ഞ നിറത്തിലുള്ള ഓണക്കോടിയുമായി അച്ഛൻ വരുമെന്ന് ഓമന പറയുന്നു. കാർമേഘങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ആകാശത്ത് വെളിച്ചം കാവടിയേന്തി വരുന്നതുപോലെ ഓമനയുടെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു. എന്തൊക്കെ ചെയ്യണം? മുറ്റം ചെത്തിയൊരുക്കണം, പൂക്കളമിടണം, ചാണകം മെഴുകണം, ഓണത്തപ്പനെ അതിൻ്റെ ഒത്ത നടുവിലായി പ്രതിഷ്ഠിക്കണം. അങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഓമന ഓർത്തു. മഞ്ഞ നിറത്തിലുള്ള ഓണക്കോടി ഉടുക്കുമ്പോൾ തൻ്റെ സൗന്ദര്യം വളരെയധികം കൂടുമെന്നും തങ്ക ചിറകുള്ള തുമ്പിക്ക് പോലും ഇത്രയും ഭംഗിയുണ്ടാവില്ലെന്നും പൊന്നിൻ നിറമുള്ള മുത്തുക്കുടയുമായി നിൽക്കുന്ന മുക്കുറ്റിയും കോളാമ്പിപ്പൂവാകുന്ന ഓണക്കോടി എടുത്തു നിൽക്കുന്ന പ്രകൃതിയുമൊക്കെ തൻ്റെ ഭംഗിക്കൊപ്പം എത്തുകയില്ലെന്നും അവൾ ഓർക്കുന്നു. ഓണത്തിന് അച്ഛൻ തൻ്റെ മടിയിൽ അവളെ ഇരുത്തി അവളുടെ കുഞ്ഞിക്കൈകളിൽ ഉരുളയുരുട്ടിക്കൊടുക്കും. അമ്മൂമ്മയോ? അമ്മൂമ്മ കായ വറുത്തത് ഭരണിയിലാക്കി കലവറയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഓണസദ്യയെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നാവിൽ കൊതിയുടെ പെരുവെള്ളം നിറയുകയാണ്.
ഓണത്തിന് മാമൻ കിളിമാവിൻ്റെ കൊമ്പത്ത് നല്ലൊരു ഊഞ്ഞാൽ കെട്ടിത്തരും. ആ ഊഞ്ഞാലിലിരുന്ന് പാട്ടുകൾ പാടാനായി പഠിച്ച പാട്ടുകളെല്ലാം ഓർമ്മയിൽ വയ്ക്കണം. തൊട്ടാവാടികൾ നിറഞ്ഞ തൊടിയിൽ കിളിത്തട്ടുകളിച്ച് രസിക്കണം. ശർക്കരമാവിൻ്റെ ചോട്ടിൽ ഒരുക്കുന്ന പുല്ലുകൊണ്ടുള്ള മെത്തയിൽ ചാഞ്ഞ് കിടന്ന് മുത്തശ്ശിക്കഥകൾ കേൾക്കുന്നത് അവൾ മനസ്സിൽ ഓർക്കുകയാണ്. അങ്ങനെ ഓമനയുടെ ഓണത്തെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മിലും ഓണത്തിൻ്റെ ഓർമ്മകൾ നിറയ്ക്കുകയും സന്തോഷമുളവാക്കുകയും ചെയ്യുന്നു. ഇനി നമുക്ക് പാഠപുസ്തക പ്രവർത്തനങ്ങളിലേക്ക് പോകാം. പാഠപുസ്തകം പേജ് 44. ഓണം വന്നാൽ എന്തൊക്കെ ചെയ്യുവാനാണ് ഓമന ഉദ്ദേശിക്കുന്നത്? മുറ്റം ചെത്തി വൃത്തിയാക്കണം. മുറ്റത്ത് ചാണകമിട്ട് പൂക്കളം ഒരുക്കണം. പൂക്കളത്തിന് നടുവിൽ ഓണത്തപ്പനെ ഇരുത്തണം. ഇതൊക്കെയാണ് ഓണം വന്നാൽ ഓമന ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, ഓണക്കോടിയുടുത്താൽ താൻ എത്രത്തോളം ഭംഗിയുള്ളവളാകുമെന്നാണ് ഓമന കരുതുന്നത്? മഞ്ഞ നിറത്തിലുള്ള ഓണക്കോടിയെടുത്താൽ തനിക്ക് തങ്കച്ചിറക് വിരുത്തി വരുന്ന ചെറുതുമ്പിയേക്കാളും ഭംഗിയുണ്ടാകുമെന്നാണ് ഓമന കരുതുന്നത്. മൂന്നാമത്തെ ചോദ്യം, അച്ഛനും മാമനും ഓമനയോടുള്ള സ്നേഹം എങ്ങനെയെല്ലാമാണ് പ്രകടിപ്പിക്കുന്നത്? ഉത്തരം, അച്ഛൻ ഓമനയെ മടിയിലിരുത്തി അവളുടെ കുഞ്ഞിക്കൈകളിൽ ചോറുരുള വച്ചു കൊടുക്കും. മാമൻ കിളിമാവിൻ കൊമ്പിൽ അവൾക്ക് ഊഞ്ഞാൽ കെട്ടിക്കൊടുക്കും. ഇങ്ങനെയാണ് അച്ഛനും മാമനും ഓമനയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നത്. അടുത്ത പ്രവർത്തനം പറയാം, എഴുതാം. ഓണസദ്യയതൂർക്കുന്നേരം നാവിൽ കൊതിയുടെ പെരുവെള്ളം. നാവിൽ കൊതിയുടെ പെരുവെള്ളമുണ്ടാക്കുന്ന ഓണവിഭവങ്ങൾ എന്തൊക്കെയാവാം? കുട്ടികളെ, നിങ്ങൾ നമ്മുടെ ഓണസദ്യ ഒന്ന് ഓർത്തോക്കിയാൽ മതി. എന്നിട്ട് അതിൽ നമ്മൾ കഴിക്കുന്ന വിഭവങ്ങൾ എഴുതി വയ്ക്കുക. അപ്പോൾ അതിനുത്തരം, പഴം, പായസം, പപ്പടം, ചോറ്, സാമ്പാർ, അവിയൽ, കൂട്ടുകറി, കാളൻ, ഓലൻ, ഇഞ്ചിക്കറി, പച്ചടി, മോര്, തോരൻ, കായവറുത്തത് ഉപ്പേരി, ശർക്കര വരട്ടി ഉപ്പേരി എന്നിവയാണ് നാവിൽ കൊതിയുടെ പെരുവെള്ളമുണ്ടാക്കുന്ന ഓണവിഭവങ്ങൾ. അടുത്ത പ്രവർത്തനം പദങ്ങൾ പദങ്ങൾ. ഓണം ചേർന്ന് വരുന്ന പദങ്ങൾ കണ്ടെത്തി എഴുതാം. രണ്ട് പദങ്ങൾ തന്നിട്ടുണ്ട്, ഓണക്കോടി, ഓണസദ്യ. ബാക്കി പദങ്ങൾ നമുക്ക് എഴുതാം. ഓണക്കളികൾ, ഓണപ്പൂക്കളം, ഓണത്തപ്പൻ, ഓണാഘോഷം, ഓണത്തുമ്പി, ഓണത്തല്ല്, ഓണപ്പാട്ട്, ഓണസമ്മാനം, ഓണപ്പുലരി, ഓണനിലാവ് തുടങ്ങി നിരവധി പദങ്ങൾ, ഓണം തുടങ്ങി വരുന്ന പദങ്ങളുണ്ട്. അടുത്ത പ്രവർത്തനം പാടി രസിക്കാം. പഠിച്ച പാട്ടുകളെല്ലാം അപ്പോൾ പാടാൻ ഓർമ്മയിൽ വെക്കണം. ഏതൊക്കെ ഓണപ്പാട്ടുകൾ നിങ്ങളുടെ ഓർമ്മയിലുണ്ട്? കൂടുതൽ പാട്ടുകൾ ശേഖരിക്കാം. നിങ്ങൾക്ക് നിരവധി ഓണപ്പാട്ടുകൾ അറിയുമെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. മാവേലി നാടു വാണിയിടും കാലം എന്ന് തുടങ്ങുന്ന ഓണപ്പാട്ട് എല്ലാവർക്കും ഹൃദ്യസ്ഥമാണല്ലോ. ഓണക്കാലത്ത് ടീച്ചർ ഓണപ്പാട്ടിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു. മക്കളെല്ലാവരും അത് കേട്ട് കാണുമെന്ന് വിശ്വസിക്കട്ടെ. കേൾക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഒരു കാര്യം ഇതിനോടൊപ്പം സൂചിപ്പിക്കട്ടെ, അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ്. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഇട്ടിട്ടുണ്ടല്ലോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ബെൽ ഐക്കൺ കാണാൻ സാധിക്കും. ആ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന് കാണാം. അങ്ങനെ ഓൾ എനേബിൾ ചെയ്തിട്ടാലേ ടീച്ചർ എടുക്കുന്ന വീഡിയോകൾ അതാത് സമയം നിങ്ങൾക്ക് കാണാനായി സാധിക്കുകയുള്ളൂ. അപ്പോൾ മറക്കാതെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. മലയാളം ഭാഷയിൽ ബുദ്ധിമുട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കല്ലേ. നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് കടക്കാം. എന്താണ്, പാട്ടറിയില്ലെന്നാണോ പറയുന്നത്? ശരി, ഒരു പാട്ട് ടീച്ചർ പാടിത്തരാം. മാവേലി നാടു വാണിയിടും കാലം, മനുഷ്യരെല്ലാവരും ഒന്നുപോലെ.
ആമോദത്തോടെ വസിക്കും കാലം. ആബത്തങ്ങാർക്കു മുട്ടില്ല താനും, കള്ളവുമില്ല ചതിയുമില്ല, എള്ളോളമില്ല പുളിവജനം. കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. ഈ പാട്ട് നിങ്ങൾ ഓണപ്പാട്ട് ശേഖരത്തിലേക്ക് എഴുതിക്കോളൂ. അടുത്ത പ്രവർത്തനം, കളി കണ്ടെത്താം. തൊട്ടാവാടിത്തൊടിയിൽ കിളിയാന്തട്ടു കളിച്ചു തകർക്കേണം. കിളിത്തട്ട് പഴയൊരു കളിയാണ്. ഇതുപോലുള്ള മറ്റേതെല്ലാം നാടൻ കളികൾ നിങ്ങൾക്കറിയാം? എഴുതി നോക്കൂ. ഉത്തരം: വട്ടുകളി, ഒളിച്ചുകളി, കക്കുകളി, തലപ്പന്ത് കളി, ഗോലിക്കളി, കാരകളി, ഈർക്കിൽ കളി, കോഴിയും കുറുക്കനും കളി, കള്ളനും പോലീസും കളി, പാമ്പും കോണിയും, കൊത്തംകല്ല് കളി, കുഴിപ്പന്തുകളി. അടുത്ത പ്രവർത്തനം, കഥ പറയാം. മെത്തയിലങ്ങനെ ചാഞ്ഞുകിടന്നൊരു മുത്തശ്ശിക്കഥ കേൾക്കേണം. നിങ്ങൾക്കറിയാവുന്ന ഒരു മുത്തശ്ശിക്കഥ കഥയരങ്ങിൽ പറയാനായി തയ്യാറാക്കൂ. നിങ്ങൾക്ക് മുത്തശ്ശിയുണ്ടോ? മുത്തശ്ശി കഥകൾ പറഞ്ഞു തരാറുണ്ടോ? എത്ര എത്ര കഥകളാണ് മുത്തശ്ശിക്ക് അറിയുക? മുത്തശ്ശിയോട് പോയി ഒരു കഥ പറയാൻ ചോദിക്കൂ. മുത്തശ്ശി കാത്തിരിക്കുകയാണ് നിങ്ങളുടെ ചോദ്യം കേൾക്കാൻ. മുത്തശ്ശി നിങ്ങൾക്ക് കഥകൾ പറഞ്ഞു തരും. ഇനി മുത്തശ്ശി ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ ടീച്ചർ ചില സൂചനകൾ നൽകാം. ചതിയനായ മുതലയുടെയും കൗശലക്കാരനായ കുരങ്ങൻ്റെയും കഥ, സൂത്രക്കാരനായ കുറുക്കൻ്റെ കഥ, അങ്ങനെ നിരവധി നിരവധി കഥകൾ നിങ്ങൾക്ക് കേൾക്കാൻ ബാക്കിയുണ്ട്. മുതിർന്നവരോട് ചോദിച്ച് മനസ്സിലാക്കൂ. നല്ല നല്ല കഥകൾ കേൾക്കൂ. നല്ല മിടുക്കരായി വളരൂ. നിങ്ങൾക്കിഷ്ടപ്പെട്ട, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥയുടെ പേരും നിങ്ങളുടെ പേരും നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. ടീച്ചർ കാത്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നന്ദി. ടാറ്റ. ഇംഗ്ലീഷ് ഇംഗ്ലൂ.